താലിബാൻ ഈസ് എ പ്രോബ്ലം ക്രിയേറ്റർ എന്നുള്ളതിന് ഞാൻ ഏത് സമയത്തും പറയുന്ന അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ബിക്കോസ് ദേ ഓൾ ഓവർ ദ വേൾഡ് ഇവർ ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അവർ ചെറുതായിട്ടൊന്ന് വന്നിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് അത് പണ്ടേ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല താലിബാൻ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഐ എസ് ഐയോ ഇതൊന്നുമല്ല അവരൊക്കെ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ മാണിക്കക്കല്ലുകൾ വരുന്ന സമയത്ത് അവരിതൊന്ന് പറഞ്ഞു നോക്കി ആ പറഞ്ഞ സമയത്ത് അതിനുള്ള മറുപടി ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഗവൺമെന്റ് അല്ല കൊടുത്തിരിക്കുന്നത് അത് അവിടെ നിന്നിരുന്ന പട്ടാളത്തിന്റെ വലിയ വലിയ ഓഫീസേഴ്സ് ലെഫ്റ്റനന്റ് ജനറൽ ലെവലിലാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞു യു കം വി ആർ വെയിറ്റിംഗ് ഫോർ യു ഇങ്ങനെ പറയാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടായിരിക്കുന്ന ഒരു ഗവൺമെന്റ് നമുക്ക് പിറകിലുണ്ടെങ്കിൽ ഈ പട്ടാളക്കാരുടെയും ആ വീര്യം എന്ന് പറയുന്നത് അത് കൂടിക്കൊണ്ടേയിരിക്കും ഇത് കുറെ കാലത്ത് ഇപ്പം മിസ് ശമ പറഞ്ഞ സമയത്ത് ഞാൻ ഒന്ന് പറയാം നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു ഒട്ടാവാണ് ആ സമയം നിങ്ങളൊന്ന് പിറകിലോട്ട് നോക്കും ഒരു ഗവൺമെന്റ് നമ്മളൊരു രാജ്യം ചങ്കൂറ്റമുള്ള രാജ്യമാണെങ്കിൽ നമ്മളെ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ചങ്കൂറ്റം പറയുന്ന മന്ത്രിമാരും ആളുകളും ഉണ്ടായിരിക്കണം അതേസമയത്ത് ഡിപ്ലോമാറ്റിക്കൽ അപ്രോച്ചും നമ്മൾ നടത്തണം ആ ഡിപ്ലോമാറ്റിക്കൽ നടത്താണ് ആ അപ്രോച്ചായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്ന സമയത്തും അതുപോലെ തന്നെ അടൽ പാലം തുറന്നു കൊടുത്തതും അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷത്തിൽ കാർഗിൽ വാർ നടന്നു അത് അവരുടെ സംസ്കാരം കാണിച്ചു നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കുക ഇങ്ങനെതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് ലൈനിൽ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തും അതാണ് പ്രൂവ് ചെയ്ത് കൊടുത്തത് ഉറി അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തു അപ്പൊ ഇതും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് അത് ഏത് ഗവൺമെന്റ് നിങ്ങൾ കോൺഗ്രസ് ഭരിച്ചാലും ശരി കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ശരി നിങ്ങളുടേതായിട്ടുള്ള ചങ്കൂറ്റം ഇതുപോലെ ആവണമെന്നുള്ള ജനാധിപത്യത്തിൽ ഇരിക്കുന്ന ഇപ്പൊ നേരത്തെ അയ്യപ്പദാസ് പറഞ്ഞൊരു വാക്കുണ്ട് അതിനകത്ത് കാരണം നമ്മൾ ജനാധിപത്യത്തിൽ ഇരിക്കുന്ന ഈ ഒരു രാഷ്ട്രത്തിൽ ഇതുപോലുള്ള കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അവിടെ നിങ്ങൾ രാഷ്ട്രീയം ഇളക്കല്ലേ ഇവിടെ ഇപ്പോഴും നടന്നിരിക്കുന്ന ഇത് തന്നെയാണ് രാഷ്ട്രീയം പറയണ്ട ജാതിയും മതവും പറയണ്ട ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം കേൾക്കുന്നത് ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് അത് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പിന്നീട് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നോക്കിയിട്ടില്ല അവിടെ നോക്കുന്ന എന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും അത് ഞാൻ ബാലക്കോട്ട് അറ്റാക്ക് ആണെങ്കിലും ശരി ഉറിക്ക് ഇപ്പ അത് ആ അറ്റാക്ക് കഴിഞ്ഞ് ബാലക്കോട്ട് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കിയിരുന്നോ കഴിഞ്ഞത് ഒരു ഒന്നര മാസം രണ്ട് മാസം സൈലന്റ് ആയിരുന്നു പാകിസ്ഥാൻ ഡിഡ് നോ വാട്ട് ടു സേ ആദ്യം പറഞ്ഞ് ഞങ്ങൾ ഒന്നും നശിച്ചിട്ടില്ല എന്ന് പിന്നീട് അവർക്കത് പറഞ്ഞ് ലോകത്തിനടുത്ത് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു ഐ ഹാവ് ലോസ്റ്റ് വി ഹാവ് ലോസ്റ്റ് 300 ഓഡ് സോൾജേഴ്സ് ഇതെല്ലാം പറയണമെങ്കിൽ എന്താണ് ഒന്ന് സെറ്റായിട്ട് വന്നപ്പോഴത്തേക്ക് അവരത് പറഞ്ഞു പറഞ്ഞ് ലോകം മുഴുവൻ അറിഞ്ഞു ലോകം മുഴുവൻ സന്തോഷിക്കുകയാണ് വെച്ചത് ആരും നമ്മുടെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം ഒരു രാജ്യത്തിന് നിങ്ങളുടേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നിങ്ങളെ മറ്റുള്ള രാജ്യത്തിന് വേണ്ടി അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ് ആൻഡ് റിട്ടാലിയേഷൻ നമ്മളത് റിട്ടാലിയേഷൻ ഫേസ് ചെയ്യാനുള്ള ശക്തിയും നമുക്കുണ്ടായിരിക്കണം അതാണ് നമ്മുടെ ഇന്ത്യ ചെയ്തത് അത് ഇന്ത്യ എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ആ ഇന്ത്യക്കകത്ത് ആര് ചെയ്തു എന്നുള്ളതില്ല ഈ ഇന്ത്യ എന്നുള്ളത് ഞാനും പട്ടാളത്തിൽ നിന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുള്ളതാണ് പല സമയത്തും എന്തുകൊണ്ട് എത്ര പ്രാവശ്യം ഷെല്ലിങ് വന്നിട്ട് കാർഗിൽ സെക്ടർ വന്നു വീഴുന്ന സമയത്ത് ഒരു കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാനല്ല എന്റെ സോൾജേഴ്സിന്റെ സാർ വാപ്പസ് മാറണമെങ്കിലേ ഹുക്കും നീങ്ങി വാപ്പസ് മാറണമെങ്കിലേ ഹുക്കും നീങ്ങി എത്ര പേർക്ക് ഇഞ്ചോർഡ് ആയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ നമ്മൾ ഓക്കെ ആര് ഭരിക്കുന്നു നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്ക് പെട്രോളിന് വില കൂടി മറ്റൊന്നുള്ളത് ഇത് ഞാൻ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള ശക്തി കാണിക്കുന്നത് എന്നെ അടിച്ചാൽ ഞാൻ രണ്ടടിക്കും അത് നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും ഉണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞ് പിന്നെയും തുടങ്ങും അത് അവരുടെ ബുദ്ധിക്ക് മോശം മേജർ രവി ഒരു ആർമിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു മേജർ ആയിരുന്നു There is something called covert operation and overt operation. ഞങ്ങളുടെ സമയത്ത് കുറെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് ഓവേർട്ട് ആണ് പക്ഷെ ഓവേർട്ട് നിങ്ങൾ ഇങ്ങനെ പുറത്തെങ്കിലും ചെസ്തമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കില്ല പിന്നെ വേറെ എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചോദിക്കേണ്ട മേജർ രവി അദ്ദേഹം പറഞ്ഞു സൈനികൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ തിരിച്ചു മറുപടി കൊടുക്കും ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ഈ അമിത്ഷാ ഇങ്ങനെ ഗോവയിൽ സംസാരിക്കുമ്പോൾ ചൈനയുടെ കാര്യം പറയാത്ത ചൈനയിൽ ഞങ്ങൾ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം 20 സൈനികളെയാണ് കൊന്നത് അതിന്റെ ശേഷം എന്താ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഭൂമിയിൽ ആരും കയറിയിട്ടില്ല ഈ മിലിറ്ററി പോസ് ആരും ഒന്നും ചെയ്തിട്ടില്ല എത്ര പ്രാവശ്യമായി ചൈന കയറുന്നു ഉത്തരാഖണ്ഡിൽ ഇപ്പം കയറി 100 പേര് ആ ബ്രിഡ്ജ് അവർ തകർത്തി 200 പേര് അരുണാചലിൽ കയറി എന്നിട്ട് ഒരു വെയിറ്റ് ലെറ്റ് മീ ഫിനിഷ്
മോളുടെ ഒരു മറുപടിയും കൂടി അവര് പറഞ്ഞു ചൈനയിൽ ഇപ്പം ഭയങ്കര സംസാരം, അവർക്ക് അറിയില്ല എന്താ നടക്കുന്നത്. ഡെപ്സാങ് പ്ലെയിൻസിൽ അവരുണ്ട്, ഗോഗ്ര ഹോട്ട് സ്പ്രിംഗ്സിൽ അവരുണ്ട്, ഗാൽവാൻ വാലിയിൽ നിന്ന് ഫുള്ളായിട്ട് അവർ പോയിട്ടില്ല, പാങ്കോങ് സോലി പാർട്ടിലി അവരുണ്ട്, ഞങ്ങളെ ഫിംഗർ പോയിന്റ്സ് എല്ലാം എന്തുകൊണ്ട് ഒരു അവര് മേജർ രവി ഒരു വാക്ക് പറയുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ ഭൂമിയിലുള്ള പിന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ഭയങ്കര ഡേഞ്ചറസ് ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ശർമ്മ, ആദ്യം ഞാൻ ശ്രീ മേജറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീമതി സിന്ധുപോൾ, രാഷ്ട്രീയമായി താങ്കളുടെ മുന്നിലേക്കാണ് ആ ചോദ്യം ഒരുക്കി കൂടെ അവർ വെച്ചത്. എന്താണ് ഈ ഇത്രയൊക്കെ പറയുമ്പോ താലിബാന്റെ കാര്യത്തിൽ എന്താണ് ഈ സർക്കാരിന്റെ നയമെന്ന്? എല്ലാ രാഷ്ട്രങ്ങളും എടുക്കുന്ന ഒരു നയം ഉണ്ടല്ലോ. സിന്ധുമോൾക്ക് ആ ചോദ്യം, സിന്ധുമോളാണ് ബി ജെ പിയുടെ വക്താവ്. മേജർ രവി, ഐ തോട്ട് യു ആർ എ മിലിറ്ററി പേഴ്സൺ. ശ്രീ രവിയോട് താങ്കൾ അത് പറയണ്ട, കാരണം രാഷ്ട്രീയമായി ഇപ്പൊ നോക്കൂ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത കർമ്മത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലം ഈ ഈ രാഷ്ട്ര സേവനമായിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഈ നിലപാടെടുക്കുന്നത്. അതർവൈസ് ശ്രീ രവി അല്ലല്ല രാഷ്ട്രീയ അഭിപ്രായമോ വ്യക്തിപരമായ അഭിപ്രായമോ പ്രകാശിപ്പിക്കാത്ത ഒരാൾ ഞാനാണ് ശ്രീമതി ശർമ്മ. എന്റെ പേര് അയ്യപ്പദാസ് ആണ്, ഞാൻ എന്റെ ന്യൂസ് ആങ്കറാണ്. ആ ജോലി ഞാൻ ചെയ്തോളാം. അപ്പോ ഒരു കാര്യമുള്ളത് ഞാൻ പറയാൻ വന്ന ഇത്രേ ഉള്ളൂ. ശ്രീ രവി രാഷ്ട്രീയമായ ഒരു പക്ഷേ കോൺഗ്രസിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒരുപാട് അദ്ദേഹത്തെ താങ്കൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ശ്രീമതി സിന്ധുമോൾ പറയും. മേജർ രവിനെ ഞാൻ ബഹുമാനിക്കുന്നു, എനിക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്, കുറെ കൊല്ലം മുമ്പ് ഞങ്ങൾ കണ്ടതാണ്. ശരി ശരി, ശ്രീമതി സിന്ധുമോൾ. മേജർ രവി സാറ് ഉത്തരം പറഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ, യാതൊരു പ്രശ്നവുമില്ല. ശ്രീമതി സിന്ധുമോൾ, താങ്കളൊന്ന് വഴങ്ങിയാൽ ശ്രീ രവി ഒരു കാര്യം ചോദിക്കാം. ഇല്ല സിന്ധു മാം, ഞാൻ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ഷമിക്കും, ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് നടക്കുന്നേ ഈ ഇപ്പൊ ഈ സെക്കൻഡ് കഴിഞ്ഞ ചർച്ച ചെയ്യുന്നില്ല. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചോദിക്കട്ടെ. ശ്രീമതി ശർമ്മ, അവര് പറയും. നോക്കൂ, ശ്രീമതി സിന്ധുമോൾ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ ശ്രീമതി സിന്ധുമോളുടെ അനുമതിയോടുകൂടി ഞാൻ ശ്രീ മേജർ രവി ഒരു വാക്ക് പറയാൻ ക്ഷണിക്കുകയാണ്. എന്റെ അധികാരം, എന്റെ ഒരു അവകാശമാണ്, ദയവേത എന്നെ അനുവദിക്കൂ. ശ്രീ രവി പ്ലീസ്. See, now what happened, you have asked me so many questions about BJP, അത് ചെയ്തു, ഗോത്ര അറ്റാക്കിൽ ഇത് ചെയ്തു, ബോംബെ ബ്ലാസ്റ്റ് ഇത് ചെയ്തു, അത് ചെയ്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ അക്വിസിഷൻ ചെയ്യാം. ഞാൻ ഈ അക്വിസിഷൻ ചോദ്യം, ഇത് ഇതുപോലെ അക്വിസിഷൻസ് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും മറുപടിയില്ല. ഒറ്റ ചോദ്യം, ഇന്ന് ആ മനുഷ്യൻ ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട്. 1971 നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ എത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇതുപോലൊരു സർജിക്കൽ സ്ട്രൈക്കിലുള്ള ഒരു അവസരം വന്നിരുന്നു. കാരണം 16 പട്ടാളക്കാരുടെ തല വെട്ടിയിട്ട് പാകിസ്ഥാൻ ഇവിടുന്ന് പോയി, പൂഞ്ച് രജോറി സെക്ടറിൽ. അവിടെ ഒരു ഓഫീസർ കെഞ്ചി എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം തരണമെന്നുണ്ട്, കൊടുത്തില്ല. അവസാനം ഹി ടുക്ക് ഹിസ് ഓൺ റിസ്ക്. ഇപ്പത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ബിക്കോസ് ഈ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 10 പട്ടാളക്കാരെയും കൊണ്ടുപോയിട്ട് അയാള് അദ്ദേഹം അപ്പുറത്ത് പോയിട്ട് ഒരു ബറ്റാലിയൻ ഒരു പ്ലാറ്റോൺ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് വന്നു. തിരിച്ചു വന്നപ്പോൾ കോർ കമാൻഡർ ഓഫീസർ ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രൂഫ് ഫോർ ഇറ്റ് എന്ന്. ആ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ബാക്ക് പാക്ക് എടുത്തിട്ട് ഒരു സാധനം എല്ലാം കൂടെ അങ്ങ് കുടഞ്ഞ് മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. 37 പേർ ചെവികളായിരുന്നു. അപ്പുറത്ത് പോയി പാകിസ്ഥാനികളെ ചെവി കട്ടിയതിനു ശേഷം ഇതിലെടുത്തോണ്ട് വന്നു. ഇത്രയും വെയിറ്റ് എനിക്ക് തൂക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓഫീസറുള്ള ഒരു രാജ്യമാണിത്. അദ്ദേഹത്തിന്റെ പേരാണ് ചാന്ദ് മൽഹോത്ര, മേജർ ചാന്ദ് മൽഹോത്ര. ഇന്ന് ബഹ്റൈനിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബില്യണയറാണ് അദ്ദേഹം. ആ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു അവാർഡ് പോലും കൊടുക്കാത്ത ഗവൺമെന്റാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്നത്. സോ അവിടെ ഡോണ്ട് സ്റ്റാർട്ട് ദി ഗിംഗ്സ് ഗ്രേസ്, യു നോ ദേർ ആർ എ ലോട്ട് ഓഫ് തിങ്സ്.